back to our channel. Now, we have a video on this review plus application. This is Lakme 925 Power Plus Matte Perfect Cover Foundation Warm Caramel Shade. This is our favorite title. Maybelline Fit Me Matte Plus Poreless Foundation Caramel Golden Caramel Shade. Plus, this is our small chit chat. We are going to apply this. I am going to purchase it. I recommend it. I am going to use a brush. This is the correct shade. I am going to use a shade. I am going to use a fake account.
എൻ്റെ സൗണ്ട് ഞാൻ തന്നെ എൻ്റെ സൗണ്ട് കേട്ട് ഞാൻ തന്നെ കിടിയും ദൈവമേ ഞാൻ ചിരിച്ച് പറയുന്നത് എന്തോ ഒരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ നോക്ക് എൻ്റെ കറക്റ്റ് എൻ്റെ സൗണ്ട് പോലെ തന്നെ ഉള്ള സൗണ്ട് യൂസ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ പറയുകയാണ് എനിക്കുള്ള അക്കൗണ്ട്സ് നിങ്ങൾക്ക് അറിയാമായിരിക്കും എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് ഉണ്ട് 100K above ഫോളോവേഴ്സ് ഉള്ളതാണ് ഫേസ്ബുക്കിലും 100K above ഫോളോവേഴ്സ് ഉള്ളതാണ് അത് വെരിഫൈഡ് ആക്കാൻ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടാണ് വെരിഫൈഡ് ആവുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഡെയിലി വെരിഫിക്കേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട് ആയിട്ടില്ല അപ്പോൾ വെരിഫിക്കേഷൻ ഉടനെ ആവുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നമില്ല അതാണ് എനിക്കുള്ള അക്കൗണ്ട് പിന്നെ ടിക്ടോക്കിലും ഹെലോയിലും ഉണ്ടായിരുന്നു അത് രണ്ടും ഇപ്പോൾ ഇല്ല പിന്നെ ഷെയർ ചാറ്റിൽ ഞാൻ അത്ര ആക്റ്റീവ് അല്ല ഷെയർ ചാറ്റ് വല്ലപ്പോഴും ഞാൻ എടുത്താൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഷെയർ ചാറ്റിൽ ഒട്ടും ആക്റ്റീവ് അല്ല അപ്പോൾ ഞാൻ ഷെയർ ചാറ്റിൽ നിന്ന് ഞാൻ വരുന്ന മെസ്സേജസും കാണാറില്ല ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ മെസ്സേജ് ചെക്ക് ചെയ്യാറില്ല കേട്ടോ ചെക്ക് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമിലാണ് അതിപ്പോൾ എനിക്ക് ഭയങ്കര എന്താ ഒരുപാട് വർക്ക് ലോഡായിട്ടാണ് എനിക്കിപ്പോൾ അതും ചെക്ക് ചെയ്യാൻ സമയം കിട്ടാറില്ല എൻ്റെ ഫ്രണ്ടിൽ വരുന്ന മെസ്സേജസ് കാണുമ്പോൾ റിപ്ലൈ ചെയ്യുന്നില്ല ഭയങ്കര എന്താ പറയുക ഒരുപാട് വർക്കായിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടത് ഒരു പിടുത്തില്ലാതിരിക്കുകയാണ് അപ്പോൾ മെയിനായിട്ട് ഞാൻ ആക്റ്റീവായിട്ടുള്ളത് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലാണ് ഇതിൻ്റെ ഈ മൂന്നടുത്തും 100K above ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു സൈഡ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു കവറേജ് കേട്ടോ മീൻസ് ഒരു കവറേജ് അല്ല ഒരു കോട്ട് അടിക്കുമ്പോഴുള്ള കവറേജ് അപ്പോൾ ഞാൻ ഇനി ഒരു കോട്ടും കൂടി അടിക്കാം ഈ കവൽ ഭാഗത്ത് തന്നെ രണ്ടെണ്ണത്തിൽ കൂടുതൽ അടിക്കണ്ട കേട്ടോ അടിക്കാത്തതാണ് നല്ലത് അപ്പോൾ ഇത് അത്യാവശ്യം എൻ്റെ നല്ല എനിക്ക് കറക്റ്റ് മാച്ച് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ ഫൗണ്ടേഷൻ ഇടാറ് ഇങ്ങനെ ഇടുമ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട് എന്ന് അറിയില്ല എന്ന് നമ്മുടെ പാടൊക്കെ നന്നായിട്ട് കവർ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു പിന്നെ നിങ്ങളോടിപ്പോൾ ഞാൻ എന്താ ആർക്കെങ്കിലും ഇപ്പോൾ ഹോസ്പിറ്റൽ കേസാണ് അങ്ങനെ എന്തെങ്കിലും പൈസ വേണം അങ്ങനെയൊക്കെ ഉണ്ടെന്ന് അങ്ങനെ കേട്ടോണ്ടാട്ടോ ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആരോടും പേഴ്സണലി മെസ്സേജ് അയച്ച് പൈസ തരൂ ഇന്ന അക്കൗണ്ടിലോട്ട് പൈസ ഇട്ട് തരൂ ഞാൻ പറയില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സ്റ്റോറീസിൽ മാത്രമാണ് മെൻഷൻ ചെയ്യാറുള്ളത് അപ്പോൾ എൻ്റെ സ്റ്റോറീസിൽ കാണുകയാണെങ്കിൽ മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി അല്ലാതെ ഞാൻ നിങ്ങളോട് ആരോടും പൈസ വേണമെന്ന് പറഞ്ഞ് പേഴ്സണലി മെസ്സേജ് അയക്കില്ല ഇൻ കേസ് എൻ്റെ വോയിസ് ആണോ എങ്കിൽ വരെ കാരണം ഇപ്പോൾ വോയിസ് വരെ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്തായാലും ആളുകൾ ഇങ്ങനെയൊക്കെ തുടങ്ങണം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെയൊന്നും ഞാൻ എന്തായാലും നിങ്ങളോട് പൈസ കാര്യങ്ങളൊന്നും ചോദിക്കില്ല അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്താ മനസ്സിലായി അങ്ങനെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് റിപ്പോർട്ട് ചെയ്തോളാം അത് ഫേക്ക് ആയിരിക്കും ഓക്കെ അതൊരു കാര്യം പിന്നെ ഞാൻ അറിഞ്ഞിട്ടുള്ള ഒരു സംഭവം വന്നിട്ട് ഏതോ ഒരു പയ്യൻ എൻ്റെ ഞാൻ ആളുടെ ലവറാണെന്നൊക്കെ പറയുന്നു പറഞ്ഞിട്ട് വേറെ ആളുകൾക്ക് എൻ്റെ വോയിസ് നോട്ട് കേൾപ്പിച്ച് കൊടുക്കുക എന്നെ ഫോൺ വിളിച്ചിട്ട് എൻ്റെ സൗണ്ട് കേൾപ്പിച്ച് കൊടുക്കുക അങ്ങനെയൊക്കെ ഇട്ടു എനിക്ക് അങ്ങനെ ഒരു ലവറില്ല ഓക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളായിട്ട് വന്ന് പറയും ഇന്ന ആളാണ് എൻ്റെ ലവർ ഇതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് അല്ലാതെ എനിക്കിപ്പോൾ കറൻ്റ്ലി അങ്ങനെ ഒന്നുമില്ല അപ്പോൾ എന്താ അപ്പോൾ ആ ആളെ ആരെങ്കിലും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് എനിക്കറിയില്ല ആൾ ചുമ്മാ ഒന്ന് ആൾ കളിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണോ എന്ന് എനിക്കറിയില്ല എനിക്കങ്ങനെ ലവറും ആരും ഇല്ല എൻ്റെ വോയിസും അല്ലാതെ എനിക്കതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനറിയില്ല അപ്പോൾ ഞാൻ ഇതൊക്കെ നിങ്ങളോട് വന്ന് പറയണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ അപ്പോൾ ഇത്രയും ക്ലാരിഫിക്കേഷൻ മതിയും തോന്നുന്നു ഇപ്പോൾ ഞാൻ ഇതത്ര വലിയ ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഞാനങ്ങനെ പറയില്ല നിങ്ങൾക്കിപ്പോൾ ഇപ്പോൾ ആരെങ്കിലും വിശ്വസിച്ച് എന്തെങ്കിലും പൈസയുടെ കാര്യമൊക്കെ ആകുമ്പോഴേക്കും അതൊന്നും ആരും ഒരാളെ പോലും വിശ്വസിക്കരുത് നിങ്ങൾ ഒരാൾക്ക് പോലും വെറുതെ ഒരു പൈസയും കൊടുക്കരുത് ഓക്കെ അങ്ങനെ ഞാൻ വന്ന് ചോദിക്കുകയില്ല ഇങ്ങനെ ആർക്കെങ്കിലും ഹെൽപ്പൊക്കെ ചോദിക്കുകയാണെങ്കിൽ മാത്രം ഞാൻ സ്റ്റോറീസിലിടുള്ളൂ അല്ലാണ്ട് വേറെ ഒരാളോട് പൈസ ചോദിക്കില്ല അങ്ങനെ ഒരാൾ ചോദിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല മീൻസ് ഒരു പരിചയമില്ലാണ്ട് ഇപ്പോൾ വോയിസ് വരെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ ആർക്കെ എല്ലാം ചോദിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും നിങ്ങൾ ആരും വിശ്വസിക്കരുത് ഓക്കെ നിങ്ങൾ എൻ്റെ ഫൗണ്ടേഷൻ ഇട്ട സൈഡ് എന്തൊരു രസമായിട്ടിരിക്കണേ നോക്കും ഇപ്പുറ സൈഡ് ഫൗണ്ടേഷൻ ഇല്ലാത്തതാണ് അത്യാവശ്യം ഇവിടെ ഇവിടെയൊക്കെ പാടുകളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ ഒരു കുട്ടി റിവ്യൂ പോലെ പറയാം കേട്ടോ ഇതൊരു മീഡിയം ടു ബിൽഡബിൾ കവറേജ് ആണ് നിങ്ങൾക്ക് കാണാം ഞാൻ രണ്ട് തവണ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഏകദേശം ഒന്ന് കവറായിട്ടുള്ളത് എങ്കിലും എൻ്റെ പോൾസ് എന്നല്ല ഇങ്ങനെ അടിയിലുള്ള ചെറിയ ചെറിയ പാടുകളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട് പിന്നെ ഇത് മാറ്റ് ഫിനിഷാണ് പക്ഷേ കുറച്ച് കാരണം അത്ര തിളക്കില്ലല്ലോ ഇത് ഇവിടെ ഞാൻ ലൈറ്റ് വെച്ചേക്കണം എൻ്റെ ആയിരിക്കും തിളക്കുക അല്ലാതെ ഇതൊരു മാറ്റ് ഫിനിഷ് തന്നെയാണ് ഇത് ബ്രൈഡൽസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ് കേട്ടോ ഇനി ഞാൻ ഈ സൈഡിൽ ഈ ഒരു ഫിറ്റ്മീയുടെ ഈ ഒരു ഗോൾഡൻ കാരമൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പാക്കേജിങ് വന്നിട്ട് ഇതുപോലത്തെ ഒരു പാക്കേജിങ് ആണ് ഇത് ഗ്ലാസ് ആണ് ആൻഡ് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ആണ് ഇതിൻ്റെ ആപ്ലിക്കേറ്റർ വന്നിട്ട് നമുക്കിതിങ്ങനെ ഓപ്പൺ ചെയ്യാം ഇതിൻ്റെ ആപ്ലിക്കേറ്റർ ഇങ്ങനത്തെ ഒരു പമ്പ് ലൈക്ക് പാക്കേജിങ് ആണ് ഇത് അവരുടെ പുതിയ എന്താ ബോട്ടിലാണ് കേട്ടോ അതുകൊണ്ടാണ് ഇതിന് പമ്പ് ഉള്ളത് പഴയതിന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ് പിന്നെ ഇതിൻ്റെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഇതിൻ്റെ നെയിം എഴുതിയിട്ടുണ്ട് പിന്നെ സൈഡിൽ അതിൻ്റെ ഡേറ്റ് എന്തൊക്കെയാണ് അങ്ങനെയുള്ളത് പിന്നെ ഇതിൻ്റെ ബാക്കിൽ അതിൻ്റെ MRP കാര്യങ്ങളും സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ കൈയിൻ്റെ പിറകിൽ ഒരു 1.5 പമ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിത് കൈ കൊണ്ട് എടുത്ത് എൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ
നമുക്കിത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ആ ഇനി ഞാൻ പറയണമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്, ഞാൻ നമ്മുടെ ചാനലിലോട്ട് വേണ്ടിയിട്ടൊരു അസിസ്റ്റൻറ്റിനെ അന്വേഷിക്കുന്നുണ്ട്. ഞാനത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ നോക്കുന്നത് പെൺകുട്ടികളെയാണ്, എഡിറ്റിംഗ് അറിയാവുന്ന പെൺകുട്ടികളാണ് കേട്ടോ. നന്നായിട്ട് പ്രൊഫഷണലി നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ അത്യാവശ്യം വീഡിയോഗ്രാഫി അറിയുന്നത് എന്ന് വെച്ചാൽ എനിക്ക് വീഡിയോസ് എടുത്തുതരാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പെൺകുട്ടീനെയാണ് അന്വേഷിക്കണം. ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയുക കേട്ടോ എന്ന് വെച്ചാൽ ഒരുപാട് സ്ട്രെസ് ആവുകയാണ്. അപ്പോൾ എനിക്ക് ഇനി എന്തായാലും ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യാതെ ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ എനിക്ക് വട്ടൊടിച്ച് ഞാൻ ചെവി കൂടെ ചെമ്പരത്തി വെച്ച് ഓടേണ്ടി വരും. അപ്പോൾ ആ ഒരു കണ്ടീഷനിലിരിക്കുന്നതുകൊണ്ട് ഞാനൊരു ആളെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചാനലിൽ പറയണമെന്ന് വിചാരിച്ചില്ല. പിന്നെ ഇപ്പോൾ ഇതൊരു ചിറ്റ്ചാറ്റ് ചിൽചിൽ ബ്ലോഗാണല്ലോ, അപ്പോൾ അതിനകത്ത് ഞാൻ എന്തായാലും പറഞ്ഞേക്കാം എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആളോട് ആളുടെ CV ആൻഡ് ഡീറ്റെയിൽസ് എനിക്ക് മെയിലായിട്ട് അയക്കാൻ പറയാം. നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള മെയിൽ ID അയച്ചാൽ മതി എന്ന് പറയണം കേട്ടോ. പിന്നെ അവർ ചെയ്തിട്ടുള്ള വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെയും കൂടി ഫോട്ടോസും കൂടി അയക്കാൻ പറയാം. അപ്പോൾ നമ്മൾ രണ്ട് വശവും കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് കുറച്ചൊരു യെല്ലോ ടിൻറ്റ് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ സൈഡ് കറക്റ്റ് ഒരു മാറ്റ് ഒരു കുറച്ചൊരു ബ്രൈറ്റനിങ് ആയിട്ടുള്ളതാണ്. ഇത് കുറച്ചൊരു കളർ ഒരു വാം ടിൻറ്റ് ഇത്തിരി കൂടുതലായിട്ടുള്ളതാണ്. ഈ ഒരു ഫൗണ്ടേഷൻ ഒരു മീഡിയം ടു ഒരു ബിൽഡബിൾ കവറേജ് ഉള്ളൊരു ഫൗണ്ടേഷനാണ്. മാറ്റ് ഫിനിഷ് ഉള്ളതാണ്. പക്ഷേ ഇതിനേലും കുറച്ചും കൂടി ഫൗണ്ടേഷൻ കവറേജ് തരുന്നത് ഈ ഒരു ലാക്മിയുടെ ഫൗണ്ടേഷൻ ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഷെയ്ഡ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു ഡാർക്ക് ആയിട്ടുള്ള, ഡാർക്ക് എന്നല്ല കുറച്ചും കൂടി ഒരു യെല്ലോ ടിൻറ്റ് കൂടുതലുള്ള ഒരു ഷെയ്ഡാണിത് കണ്ടോ. കുറച്ച് നിങ്ങൾക്ക് ഈ ഒരു ഭാഗം കുറച്ചൊരു ഡൾനെസ് ഫീൽ ചെയ്യുന്നില്ല. ഇത് നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് പറയേണ്ട ഒരു സംഭവം വന്നിട്ട് ഈ ലാക്മിനേക്കാളും മേബിലിൻ്റെ ഈ ഫിറ്റ് മീ റേഞ്ച് ഭയങ്കരമായിട്ട് ഓക്സിഡൈസ് ആവും. ഇത് ഇതിൻ്റെ പഴയത് ഒന്നും കൂടി ഓക്സിഡൈസ് ആവുന്നു. ഇത് അത്രയും ഓക്സിഡൈസ് ആവുന്നില്ല എന്നാൽ പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ സൈഡ് എന്തോരം ഫ്രഷ് ആയിട്ടിരിക്കുന്നു, ഈ സൈഡ് കുറച്ചൊരു ഡൾ ആയിട്ടിരിക്കുകയല്ലേ. ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇത് ഓക്സിഡൈസ് ആവുന്നുണ്ട്. അത് ഓക്സിഡൈസ് ആവുന്നത് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. എന്താ വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഓക്സിഡൈസ് ആവുന്നത്. എനിക്ക് പെട്ടെന്ന് ഓക്സിഡൈസ് ആവും, അത് ഡാർക്കായിട്ട് ഓക്സിഡൈസ് ആവും. ചിലവർക്ക് നല്ലതാണ്, മീൻസ് ഒരുപാട് ഓക്സിഡൈസ് ആവില്ല. ചിലവർക്ക് ഓക്സിഡൈസ് ആവും, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു ഫൗണ്ടേഷൻ വാങ്ങിക്കാനായിട്ട്. ഇനി ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും വെച്ച് നോക്കുമ്പോഴേക്കും എനിക്ക് ഈ ഒരു ഷെയ്ഡാണ്, ഷെയ്ഡ് വൈസും ഒരു ഫോർമുല വൈസ് എനിക്ക് ഇതാണ് ഇഷ്ടം. കാരണം ഇത് അപ്ലൈ ചെയ്യുമ്പോഴേക്കും നമുക്കൊരു ഫ്രഷ്നെസ് നമ്മുടെ സ്കിന്നിലുണ്ടെന്ന് കാണുന്നില്ലേ, പെട്ടെന്ന് ഓക്സിഡൈസ് ആവില്ല. അതുകൊണ്ട് തന്നെ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും. പ്ലസ് ഒരു പ്രൈമറും ഇൻബിൽഡ് ആയിട്ടുള്ള പ്രൈമറും ഉണ്ട്. പിന്നെ ഇതൊരു ഫുൾ കവറേജ് ആണ്. മീൻസ് നമുക്ക് ഈ ഒരു ഫൗണ്ടേഷനെക്കാട്ടിലും കുറേ കൂടി കവറേജ് കൂടുതലും ഒരു ഫോർമുലയും വൈസ് എല്ലാം നല്ലത്. ഇത് പെട്ടെന്ന് അങ്ങനെ എന്താ നമുക്ക് ഓയിലി ആക്കോ ഡൾ ആക്കുമൊന്നുമില്ല കണ്ടോ. ഇത് പക്ഷേ സെറ്റ് ചെയ്യണം, നിങ്ങൾക്കിത് കാണുന്നുണ്ടാവും. ഇതൊരു ഡൾ ആക്കുന്ന പോലെ ആണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനെക്കുറിച്ചിട്ട് വേറെ റിവ്യൂ കാര്യങ്ങളൊന്നും പറയണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് കുറേ പേരായിട്ട് ചോദിക്കണം, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇത് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഒരു ചെറിയൊരു മിനി റിവ്യൂ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത് ഞാൻ ഈ ഒരു ബ്ലഷ് അപ്ലൈ ചെയ്യുകയാണ്. ഇത് ഫേസസ് കാനഡയുടെ ഗ്ലാം ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലഷാണ്. ബ്ലഷ് എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലഷ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറയണമെന്ന് ഓർത്തിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ നമുക്ക് നമ്മുടെ യൂട്യൂബ് വീഡിയോസ് കാണും, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഗാർണിയറിൻ്റെ ആഡ് ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ലോറിയലിൻ്റെ ആയിരിക്കും. എനിക്കൊന്നും അതിൽ ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ കൊടുക്കുന്ന ആഡല്ല ഇത്, അവരിടുന്നതാണ്. നമുക്ക് ആഡ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്ന് റവന്യൂ ഉണ്ടാവില്ല. അപ്പോൾ ആഡ് ഇടാതിരിക്കാനായിട്ട് നമുക്ക് വേറെ ഒരു നിവൃത്തിയില്ല. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഒരു തവണ ഒരു കുട്ടി ഇങ്ങനെ എനിക്ക് കമൻറ്റ് ചെയ്ത് പറഞ്ഞിട്ടാണോ, ചേച്ചി ഞാൻ ചേച്ചിയുടെ ഭയങ്കര ഫാനായിരുന്നു, ഇനി ഞാൻ ചേച്ചിനോട് ഇഷ്ടപ്പെട്ടില്ല, ചേച്ചിയുടെ ആഡ് വീഡിയോയുടെ ഫ്രണ്ടിൽ എന്ത് വൃത്തിയായിട്ട് ആഡാണ്, എനിക്കൊന്ന് സിവാമിയുടെ ഒരിടക്ക് സിവാമിയുടെ ആഡുണ്ട്, സിവാമിയുടെ ആഡിൽ ആളുകൾ ഇങ്ങനെ ഇതിട്ട് ഡ്രസ് ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ വന്ന് നിന്നിട്ടുള്ള ആഡാണല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് ചേച്ചി ഇത്ര മോശം ആളാണ് ഞാൻ വിചാരിച്ചില്ല, ചേച്ചിയുടെ വീഡിയോയുടെ ഫ്രണ്ടിൽ ഇങ്ങനത്തെ ആഡാണ് വന്നത്. ആക്ച്വലി അത് ഞാൻ കൊടുക്കുന്ന ആഡല്ല കേട്ടോ, അത് അവർ തന്നെ ഇടുന്നതാണ്. നമുക്കതിൽ ഒരു ഐഡിയ ഇല്ല, അവരെന്താടാണ് നമുക്ക് ഇടാൻ പോണേന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. അത് അവർ തന്നെ ഇടുന്ന ആഡാണ്, അതിൽ എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.
ഓക്കെ. പിന്നെ ഞാൻ ഒരുപാട് കുത്തി നിറച്ച് ആഡ് ഇടാറില്ല, ഒരു മൂന്നോ നാലോ ആഡാണ് ഇടുന്നത്. പിന്നെ വലിയ 24 മിനിറ്റുള്ള ലോങ് വീഡിയോസ് ആണ്. ലോങ് വീഡിയോസ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നമ്പർ ഓഫ് ആഡ്സ് കൂടുന്നേ ഉള്ളൂ. ചെറിയ വീഡിയോസിലൊക്കെ മൂന്നോ നാലോ അല്ലാണ്ട് ഞാൻ കൂടുതൽ ഇടാറേ ഇല്ല. പിന്നെ ഇതിൽ ഏതൊക്കെ ആഡ് പ്ലേ ആവുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇടുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലെങ്കിൽ നമ്മളെന്ത് ഇതിന്ന് റവന്യൂ വേണ്ടേ? നമ്മളെല്ലാവരും ജോലി എടുക്കുന്ന പൈസ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ, ഞാനും ജോലി എടുക്കുന്ന പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്യുന്നതല്ല കേട്ടോ അത്. അപ്പം ഞാനത് പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നൈക്കയുടെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. നൈക്കയുടെ ക്രീം മാറ്റ് ലൈക്ക് എ ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക് ആണ് ഞാൻ ഇടാൻ പോകുന്നത്. പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ ചിലപ്പോൾ ചെറിയതായിട്ട് വലിയ വീഡിയോ ആയിരിക്കാം, കാരണം ഞാൻ സംസാരിച്ചിരിക്കുക ഒരു എനിക്ക് തോന്നുന്നു ഞാൻ അത്യാവശ്യം നല്ലൊരു സീരിയസ് ആയിട്ടുള്ള മാറ്റർ തന്നെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറേ നാളായിട്ട് പറയണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതെന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ, കാരണം ഇറ്റ്സ് ടു മച്ച്. ഒരുപാട് കയറി അങ്ങ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ കേസൊക്കെ വന്നിട്ടുണ്ടെങ്കിലോ, ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കാവ്യ മാധവനെ ഇൻസ്പയർഡ് ലുക്ക്. ഒരുപാട് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അത് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ആ ഡ്രസ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കോസ്റ്റ്യൂംസ് അല്ല ജ്വല്ലറീസും മേക്കപ്പും എല്ലാം ആ രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇൻസ്പയർഡ് ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ആള് ആയി മാറുന്നതല്ല, അതിനകത്ത് അവർ ചെയ്തിട്ടുള്ള പോലെ എനിക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടുള്ള പോലത്തെ ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആക്ച്വലി അതിനകത്ത് അവർ നല്ല മേക്കപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്കത് കണ്ടിട്ട് എനിക്കൊന്നും തോന്നിയില്ല. എനിക്ക് ആ ഒരു ഫോട്ടോ കണ്ടിട്ട് അതിനകത്ത് മേക്കപ്പ്, അത് ആ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ഒരു സ്കില്ലാണ്, ഒട്ടും മേക്കപ്പ് ഉണ്ടെന്ന് അറിയില്ലാത്ത രീതിയിൽ മേക്കപ്പ് ഇടാന്നുള്ളത്. എനിക്കത് കണ്ടിട്ടൊന്നും തോന്നിയില്ല. അതുകൊണ്ട് എനിക്ക് എങ്ങനെയാണോ തോന്നിയത് ആ രീതിയിലാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കാവ്യമാധവൻ്റെ ഇടയിലൊക്കെ തെത്തില്ല എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. അത് എങ്ങനെ എടുത്ത് 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 പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇൻസ്പയർഡ് ലുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരാൾ നമുക്ക് വേറൊരാളായിട്ട് മാറാൻ പറ്റും. ഇപ്പം എന്നെ ഇപ്പോൾ ഒരാൾ ഇൻസ്പയർഡ് ലുക്ക് ക്രിയേറ്റ് ചെയ്ത് ഞാൻ അയാൾ എന്നെ പോലെ ആവോ? ഇല്ല, ഒരിക്കലും ഇല്ല. അത് ഞാൻ ചെയ്തിട്ടുള്ള മേക്കപ്പ് അതേപോലെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ ആ ഒരു ലുക്ക് ഏകദേശം അതുപോലെ ആക്കാനായിട്ട് ശ്രമിക്കും. അത്രയേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ എന്താ കുറച്ച് ഹർട്ടിങ് ആയിട്ടുള്ള കമൻസൊക്കെ ഉണ്ടായിരുന്നു. നീ കാവ്യമാധവൻ്റെ ഏഴയിലൊക്കെ എത്തില്ല, ആ സത്യമാണ്, ആളെത്ര ബ്യൂട്ടിഫുൾ ആണ്, ഭയങ്കര സുന്ദരിയാണ് ഒക്കെയാണ്, പക്ഷെ ആരെങ്കിലും അല്ലെന്ന് പറഞ്ഞു ഞാൻ അതാവാന്നല്ല പറഞ്ഞത്. അതേപോലെ ഉള്ളൊരു മേക്കപ്പ് ക്രിയേറ്റ് ചെയ്യുക, അതേപോലത്തെ ഒരു കോസ്റ്റ്യൂം ക്രിയേറ്റ് ചെയ്യുക, അതാണ് ഇൻസ്പയർഡ് ലുക്ക് എന്ന് വെച്ചാൽ. ഞാൻ പറയേണ്ട ആവശ്യമില്ല, കുറേ പേർക്കൊക്കെ അറിയാം, എങ്കിൽ പോലും ഞാൻ പറയാണ്. ഇത് മേബലിൻ്റെ ഹൈപ്പർ കേൾ മസ്കാര. മസ്കാര യൂസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ മസ്കാരയും കൂടി ചെയ്യാണ്. പിന്നെ നമുക്കിപ്പോൾ ഓണമാണ് വരുന്നത്. ഓണത്തിന് ഞാൻ കുറച്ച് അധികം വീഡിയോ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നടന്നാൽ മതിയായിരുന്നു, കഴിഞ്ഞ 2 വർഷമായിട്ട് പ്ലാനിങ് മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിട്ട് വരും. 2 പ്രാവശ്യമായിട്ട് വെള്ളപ്പൊക്കമായിരുന്നു, ഇപ്പോഴേ കൊറോണയായി, എന്താണെന്നറിയില്ല. പക്ഷേ എത്ര നാൾ നമുക്ക് പ്രശ്നങ്ങളാണെന്ന് വെച്ച് ഇരിക്കാൻ പറ്റുക? എന്തായാലും നമ്മൾ മൂവ് ഓൺ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം കുറേ എന്താ പ്ലാനിങ്ങൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറയാം കേട്ടോ. എന്താണ്, എന്ത് കാണാനാണ് ഇഷ്ടം എന്നുള്ളതൊക്കെ താഴെ കുറച്ച് എനിക്ക് ഓണം റിലേറ്റഡ് ഐഡിയാസ് താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ ഈ ഒരു ഓഗസ്റ്റ് സ്റ്റാർട്ടിങ് തൊട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. കർക്കിടക മാസമാണ്, എന്നാലും ഓഗസ്റ്റ് തൊട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഐഡിയാസൊക്കെ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു മസ്കാര സൂപ്പർ മസ്കാരയാണ് കേട്ടോ. നമുക്ക് തമ്മിലുള്ള വ്യത്യാസം, ഇത് നൈക്കയിൽ ഇപ്പോൾ ഞാനിത് ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ അവരുടെ ഹോട്ട് പിങ്ക് സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, നല്ല ഡിസ്കൗണ്ടിൽ കണ്ടു. ഇത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അവരുടെ അത് കഴിഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല, എങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ ഇത് വാങ്ങിച്ചാൽ സൂപ്പറാണ്. നമുക്ക് നന്നായിട്ട് നമ്മുടെ ലാഷസ് അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് ഒരു ഫുൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ഈ സൈഡ് കുറച്ചൊരു ഡൾനെസ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ട് ഫ്രഷ് ആയിട്ടിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. നിങ്ങൾ പറയട്ടോ എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട്, നിങ്ങൾക്ക് ഏത് ഭാഗമാണ് ഇഷ്ടമായിട്ടുള്ളതെന്ന് പറയുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു ചിറ്റ് ചാറ്റ് കൈൻഡ് ഓഫ് ഒരു വ്ളോഗ് അല്ല, ചിറ്റ് ചാറ്റ് കൈൻഡ് ഓഫ് ഒരു വീഡിയോ ആണ്. കൂടെ ഞാൻ ഈ ഫൗണ്ടേഷൻ്റെ ഒരു കുട്ടി റിവ്യൂ കൂടിയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ആ ലൈക്ക് ബട്ടൺ എന്തായാലും ക്ലിക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ കൂടെ ചെയ്യുക. പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയാസിൽ കൂടെ ഫോളോ ചെയ്യുക. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബിൽ ഞാനുള്ളത്, അവിടെ ഫോളോ ചെയ്യുക. അവിടെ എല്ലാം 100K above followers ഉള്ളതാണ്. പിന്നെ നിങ്ങൾ പറ്റിക്കപ്പെടാനായിട്ട് നിന്ന് കൊടുക്കരുത്.
അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു യൂസ്ഫുൾ എൻ്റർടൈനിങ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു, ടേക്ക് കെയർ.